أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أصدق الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സഹോദരങ്ങളെ, പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ആരാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത്? തന്റെ കണ്ണിൽ കാണുന്ന ഭൌതികമായ വസ്തുക്കളിലും ഭൌതികമായ ശക്തികളിലും മാത്രം വിശ്വസിക്കുന്ന അവിശ്വാസികളായ ആളുകൾ, നിഷേധികളായ ആളുകൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ മുസ്ലിമായി ജീവിക്കുന്ന ആളുകൾ, മുസ്ലിങ്ങളായ ആളുകൾ തന്നെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നതും അതിന് ശരിയല്ലാത്ത ഉത്തരങ്ങൾ ചർച്ച ചെയ്യുന്നതും ഒക്കെ കാണാറുണ്ട്. ഇന്ന് ലോകം നിയന്ത്രിക്കുന്നത് ഇന്ന രാജ്യമാണ്, അല്ലെങ്കിൽ ഇന്ന പാർട്ടിയാണ്, അല്ലെങ്കിൽ ഇന്ന നിഗൂഢ സംഘമാണ്, രഹസ്യ സ്വഭാവമുള്ള സംഘടനയാണ് എന്നൊക്കെ പറഞ്ഞ് ആളുകൾ സംസാരിക്കുന്നത് കേൾക്കാം. ഒരു ഇല അനങ്ങിയാൽ, എന്തെങ്കിലും ഒരു ചെറിയ സംഭവ വികാസം ലോകത്തുണ്ടായാൽ അതിന് പിന്നിൽ ഈ പറയപ്പെട്ട ശക്തിയാണ് എന്നവർ വ്യാഖ്യാനിക്കും. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം വിശ്വസിക്കേണ്ട ശരിയായ അഖീദക്ക് എതിരാണ് ഈ സ്വഭാവം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ചോദ്യത്തിനുള്ള ഉത്തരം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാഉ വ തൻസിഉൽ മുൽക മിമ്മൻ തശാ. പറയുക, അള്ളാഹുവേ, നീയാണ് മാലികുൽ മുൽക്, എല്ലാ അധികാരത്തിന്റെയും ഉടമ, എല്ലാ ആധിപത്യത്തിന്റെയും അധിപൻ നീയാണ്. തുഅ്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം നൽകുന്നു. വ തൻസിഉൽ മുൽക മിമ്മൻ തശാ, ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ അത് പിടിച്ചെടുക്കുന്നു. നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ഇസ്സത്ത്, ആധിപത്യവും പ്രതാപവും നൽകുന്നു. നീ ഉദ്ദേശിക്കുന്നവരെ നീ നിന്ദിക്കുന്നു. ബിയദിക്കൽ ഖൈർ, എല്ലാ നന്മയും നിന്റെ കയ്യിലാണ്. ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ, നീ എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഇതാണ് ഒരു മുഅ്മിന്റെ വിശ്വാസം. ഇത് കേവലം മനസ്സിൽ കൊണ്ടുനടക്കാനല്ല അല്ലാഹു തആല പറഞ്ഞത്. ഖുലില്ലാഹുമ്മ, പറയുക. ഈ വിശ്വാസം നമ്മൾ ഉറക്കെ പറയേണ്ടതുണ്ട്. നമ്മുടെ ചർച്ചകളിലും സംസാരത്തിലും വാക്കുകളിലും ഈ അഖീദയാണ്, റുബൂബിയത്തിലുള്ള വിശ്വാസമാണ് പ്രതിഫലിക്കേണ്ടത്. അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ ഒരാൾക്കും അനങ്ങാൻ സാധിക്കുകയില്ല. അപ്പോൾ അള്ളാഹുവാണ് ലോകം നിയന്ത്രിക്കുന്നത്, ഇത് നമുക്കൊക്കെ അറിയാം. പക്ഷേ നമ്മുടെ സംസാരത്തിൽ പലപ്പോഴും ഇതിന് നേരെ വിരുദ്ധമായ വാക്കുകൾ വന്നുപോകാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരി റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഒരു ഹദീഥിൽ കാണാം. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖ്നഅ ഉസ്മിൻ ഇൻദല്ലാഹി, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശമായ പേര്, അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള പേര് ആരുടെ പേരാണ്? റജുലുൻ തസമ്മ ബിമലികിൽ അംലാക്, രാജാക്കന്മാരുടെ എല്ലാം രാജാവ് എന്ന് സ്വയം വിശേഷിപ്പിച്ച ഒരാളാണ് അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള പേര്. കാരണം ഏറ്റവും വലിയ കളവ്, ഏറ്റവും വലിയ ബാത്തിൽ പറഞ്ഞതാണ്. രാജാക്കന്മാരുടെ രാജാവ്, എല്ലാ രാജാക്കന്മാരെയും നിയന്ത്രിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പൊ ഇവിടെ വാക്കാൽ പോലും അങ്ങനെ ഒരു പ്രയോഗം നടത്തരുത് എന്നാണ് ഇതിനർത്ഥം. ഇമാം മുസ്ലിം ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കാണാം, അഗ്യദു റജുലിൻ അലല്ലാഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന് ഏറ്റവും കോപം, ഏറ്റവും വെറുപ്പ് ആരോടാണ് ഉണ്ടാവുക? വഅഖ്ബസുഹു, ഖിയാമത്ത് നാളിൽ ഏറ്റവും വൃത്തികെട്ടവൻ ആരാണ്? റജുലുൻ കാന യുസമ്മ മലികൽ അംലാക്, രാജാക്കന്മാരുടെ രാജാവ്, മലിക്കുൽ അംലാക് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന, അതിൽ സംതൃപ്തനായി കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യനാണ്. ലാ മലിക ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു അധികാരിയുമില്ല, അല്ലാഹു അല്ലാതെ ഒരു രാജാവുമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സഹോദരന്മാരെ, ഇതാണ് നമ്മുടെ അഖീദ, ഇതാണ് ചെറിയ കുട്ടികൾ മുതൽ നമ്മൾ പഠിപ്പിക്കേണ്ട ശരിയായ അഖീദ. ഇത് നമ്മുടെ മനസ്സിലില്ലെങ്കിൽ നമ്മൾ മുസ്ലിമല്ല.
ഈ ലോകത്ത് നടക്കുന്ന ഓരോ ചലനവും അള്ളാഹുവിന് അനുവാദപ്രകാരം മാത്രമാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കാത്തിടത്തോളം കാലം നമ്മൾ മുസ്ലിമാവുകയില്ല, മുഅ്മിനാവുകയില്ല. അള്ളാഹു തആല പറയുന്നു, അഹും യഖ്സിമൂന റഹ്മത റബ്ബിക, അവരാണോ നിന്റെ റബ്ബിന്റെ റഹ്മത്ത് അനുഗ്രഹം വീതം വെക്കുന്നത്. നഹ്നു ഖസംനാ മഈശതഹും ഫിൽ ഹയാത്തി ദുനിയാ, ഭൗതിക ജീവിതത്തിലെ അവരുടെ വിഭവങ്ങൾ ഞാനാകുന്നു വീതിച്ചിരിക്കുന്നത്. അള്ളാഹു അനുവദിച്ചതേ നമ്മൾ അനുഭവിക്കുകയുള്ളൂ, അള്ളാഹു നമുക്ക് തടഞ്ഞതേ നമുക്ക് നഷ്ടമാവുകയുള്ളൂ. വറഫഅനാ ബഅദഹും ഫൗക ബഅദിൻ ദറജാത്ത്, അവരിൽ ചിലരെ ചിലരെക്കാൾ ഞാൻ പദവികളിൽ ഉയർത്തിയിരിക്കുന്നു. ചിലർക്ക് സമ്പത്ത് നൽകിയിരിക്കുന്നു, മറ്റു ചിലർക്ക് ദാരിദ്ര്യം നൽകിയിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ലിയത്തഖിദ ബഅദഹും ബഅദൻ സുഖരിയ, അവരിൽ ചിലർ മറ്റു ചിലരെ അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി. എല്ലാവരും ഒരുപോലെ സമ്പന്നരാണെങ്കിൽ അധ്വാനിക്കാൻ ആളുകൾ ഉണ്ടാവുകയില്ല. അതിനുവേണ്ടി അള്ളാഹു ചെയ്ത സംവിധാനമാണ്. വറഹ്മതു റബ്ബിക ഖൈറും മിമ്മാ യജ്മഊൻ, അതിൽ നിങ്ങൾ വഞ്ചിതരാകേണ്ടതില്ല. നിങ്ങളുടെ റബ്ബ് ആഖിറത്തിൽ നൽകാൻ പോകുന്ന അവന്റെ യഥാർത്ഥ റഹ്മത്ത് സ്വർഗം അതാകുന്ന ഇതിനേക്കാളെല്ലാം മെച്ചമായത്. ദുനിയാവിന്റെ സൗകര്യത്തിന് വേണ്ടി, ദുനിയാവ് മുന്നോട്ട് പോകാൻ വേണ്ടി അള്ളാഹു തആല മനുഷ്യരെ പല ദർജകളിലാക്കിയിരിക്കുന്നു. പക്ഷെ താഴേക്കിടയിലുള്ളവൻ, അവൻ അള്ളാഹുവിനോടടുത്ത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ആരാധിച്ച് ജീവിക്കുന്നവനാണെങ്കിൽ അവന് നാളെ ആഖിറത്തിൽ കിട്ടാനുള്ള റഹ്മത്താകുന്നു. ഖൈറും മിമ്മാ യജ്മഊൻ, അവന്റെ മുതലാളി ദുനിയാവിൽ സമ്പാദിച്ചു കൂട്ടുന്ന ഈ സമ്പത്തിനേക്കാളൊക്കെ നല്ലത് എന്നാണ് അള്ളാഹു തആല പറയുന്നത്. വല്ലാഹു യുഅതി മുൽകഹു മൻ യശാ, അള്ളാഹുവാണ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അധികാരം നൽകുന്നവൻ. നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് ആധിപത്യം നൽകുന്നവൻ അല്ലേ? മറ്റാർക്കും സാധിക്കുകയില്ല. മറ്റേത് പാർട്ടി വിചാരിച്ചാലും, ഏത് നിഗൂഢ സംഘങ്ങൾ, ഏത് ചാര സംഘടനകൾ വിചാരിച്ചാലും ഈ ലോകത്ത് ഒരു അനക്കവും സംഭവിക്കാൻ പോകുന്നില്ല. അള്ളാഹു തആല അക്രമിയായ ഒരു ഭരണാധികാരിയെ കുറിച്ച് പറയുകയുണ്ടായി. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള അക്രമികൾക്ക് അധികാരം കിട്ടുമ്പോഴാണ് ഈ അഖീദക്ക്, ഈ വിശ്വാസത്തിന് പലപ്പോഴും ഉലച്ചിൽ തെട്ടാറുള്ളത്, പലപ്പോഴും അത് പതറിപ്പോകാറുള്ളത്. യഥാർത്ഥത്തിൽ ഏത് അക്രമിയാണെങ്കിലും അവന്റെ കയ്യിൽ അധികാരം കൊടുക്കുന്നത് ആരാണ്? ഇബ്രാഹിം അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ എതിരാളിയായിരുന്ന, ശത്രുവായിരുന്ന നംറൂദിനെ കുറിച്ച് ഖുർആൻ അള്ളാഹു തആല പറയുന്നുണ്ട്. നംറൂദ് വലിയ ധിക്കാരിയായ, വലിയ സാമ്രാജ്യത്തിന്റെ ഉടമയായിരുന്നു. ഈ നംറൂദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു തആല എന്താണ് പറഞ്ഞത്? അലം തറ ഇലല്ലദീ ഹാജ്ജ ഇബ്രാഹിമ ഫീ റബ്ബിഹി, ഇബ്രാഹിമിനോട് തർക്കിച്ച അവനെ നീ കണ്ടുവോ? എന്നിട്ട് അവന്റെ പ്രത്യേകത എന്താണ്? അൻ ആതാഹുല്ലാഹുൽ മുൽക്ക്, അവൻ അള്ളാഹു അധികാരം നൽകിയതിന്റെ പേരിലാണ് അവൻ തർക്കിച്ചത്. അപ്പോൾ അവന്റെ അധികാരം എവിടെ നിന്നാണ്? അള്ളാഹുൽ നിന്നാണ്. അതുപോലെ സ്വാലിഹായ, മാന്യനായ ഒരു ഭരണാധികാരിയെ, ഒരു രാജാവിനെ കുറിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അതേ സൂറത്തിൽ പറയുന്നുണ്ട്. താലൂത്തിനെ കുറിച്ച്, താലൂത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ എന്താണ് പറഞ്ഞത്? ദരിദ്രനായിരുന്നു അദ്ദേഹം, അതുകൊണ്ട് അദ്ദേഹത്തിന് അധികാരം കിട്ടിയത് മുസ്ലിങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെട്ടില്ല, ചില മുസ്ലിങ്ങൾ തന്നെ അതിനെ എതിർത്തു. അപ്പൊ അള്ളാഹു തആല പറഞ്ഞത് എന്താണ്? വഖാല ലഹും നബിയുഹും ഇന്നല്ലാഹ ഖദ് ബഅസ ലകും താലൂത്ത മലിക, അള്ളാഹു നിങ്ങൾക്ക് താലൂത്തിനെ രാജാവായി നിയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ധിക്കാരിക്ക് അധികാരം നൽകിയതും ഈ മാന്യനും സുഹൃതവാനുമായ സ്വാലിഹായ മനുഷ്യന് അധികാരം നൽകിയതും അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെയാണ്. മറ്റാർക്കും എതിരെ യാതൊരു പങ്കുമില്ല. ഈ പറഞ്ഞതിനർത്ഥം എന്താണ്? മുസ്ലിമുകൾക്കെതിരായി, ഇസ്ലാമിനെതിരായി, ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾക്കെതിരായി തന്ത്രങ്ങൾ പ്രയോഗിക്കുകയും ഇസ്ലാമിനെ തുടച്ചു നീക്കാൻ ലക്ഷ്യം വെച്ച് പ്ലാനിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളും പാർട്ടികളും രാജ്യങ്ങളും ഒന്നും ലോകത്തില്ല എന്നാണോ? അങ്ങനെ നമ്മൾ വാദിക്കുന്നില്ല. അങ്ങനെ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ലോകത്തുണ്ട്. പക്ഷേ ആ തന്ത്രങ്ങളെല്ലാം അസ്ബാബുകൾ മാത്രമാണ്. എല്ലാ അസ്ബാബുകളെയും പോലെ തന്നെ ചിലപ്പോൾ ഫലിക്കും, ഒരു പ്രാവശ്യം ഫലിക്കും, നൂറ് പ്രാവശ്യം പരാജയപ്പെടും. അവരുടെ എല്ലാ തന്ത്രങ്ങളും അള്ളാഹുവിന് അനുവാദമുണ്ടെങ്കിൽ മാത്രം അവ ഫലിക്കുകയുള്ളൂ. നമ്മൾ ഓരോരുത്തരും എന്തെല്ലാം തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നു, അതെന്തുമാത്രം വിജയിക്കാറുണ്ട്, എന്തെല്ലാം പരാജയപ്പെടാറുണ്ട്, ഇതുപോലെ അള്ളാഹുവിന്റെ അവന്റെ ഖദറിന് കീഴിൽ നടക്കുന്ന, അവന്റെ അനുവാദം കാത്തു നിൽക്കുന്ന കേവലം സബബുകൾ മാത്രമാണ് ഈ തന്ത്രങ്ങളെല്ലാം. അള്ളാഹു തആല പറയുന്നു, വൈദ്യം കുറുബിക്കല്ലദീന കഫറു, ഇതിപ്പോൾ ഉണ്ടായ ഒരു പ്രതിഭാസമല്ല. വൈദ്യം കുറുബിക്കല്ലദീന കഫറു, സത്യനിഷേധികൾ താങ്കൾക്കെതിരായി തന്ത്രം പ്രയോഗിച്ച സന്ദർഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രവാചകനോട് പറയുകയാണ്, ലിയുസ്ബിതൂക, ഒന്നുകിൽ താങ്കളെ ബന്ദിയാക്കാൻ വേണ്ടി, മക്കയിൽ തടഞ്ഞുവെക്കാൻ വേണ്ടി, ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക, അല്ലെങ്കിൽ കൊന്നുകളയാൻ വേണ്ടി, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് നാട്ടിൽ പുറത്താക്കാൻ വേണ്ടി. ഇങ്ങനെ എന്ത് ചെയ്യണം? ഒന്നുകിൽ വീട്ടുതടങ്കലിലാക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊല്ലണോ, നാടുകടത്തണോ എന്നൊക്കെ മക്കയിലെ എതിരാളികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താണ് അതിന്റെ ഫലം? വയം കുറൂന വയം കുറുല്ലാ, അതോടൊപ്പം അള്ളാഹുവിന്റെ ആസൂത്രണം കൂടി നടക്കുന്നുണ്ട്. വല്ലാഹു ഖൈറുൽ മാകിരീൻ, അള്ളാഹു ആകുന്ന ഏറ്റവും വലിയ തന്ത്രശാലി. ആ തന്ത്രം എന്തായിരുന്നു എന്ന് നമുക്കറിയാം. അവരുടെ എല്ലാവരുടെയും പിരടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഒതുങ്ങിപ്പോയി ഏതാനും വർഷങ്ങൾക്കുള്ളിൽ. അവരുടെ തന്ത്രം
അള്ളാഹുവിന്റെ തന്ത്രത്തിന് മുന്നിൽ പരാജയപ്പെട്ടു പോയി. ഇതാണ് അവിടെ സംഭവിച്ചത്. വഖദ് മക്കറ അല്ലദീന മിൻ ഖബ്ലിഹിം, ഈ ഖുറൈശികളുടെ മക്കയിലെ നിഷേധികളുടെ മാത്രം കാര്യമല്ല, അവർക്ക് മുമ്പുള്ള ഉമ്മത്തുകൾ, സമുദായങ്ങൾ ഇതുപോലെ അതാത് സമുദായങ്ങളിലെ പ്രവാചകന്മാർക്കും വിശ്വാസികൾക്കും എതിരിൽ പല തന്ത്രങ്ങളും പ്രയോഗിച്ചിട്ടുണ്ട്. ഫലില്ലാഹിൽ മക്റു ജമീഅ, ആ തന്ത്രങ്ങളെല്ലാം അള്ളാഹുവിന്റെ അധികാരത്തിന് കീഴിലാകുന്നു, അവന്റെ അധികാരത്തിന്റെ പരിധിയിലാകുന്നു. യഅലമു മാ തക്സിബു കുല്ലു നഫ്സിൻ, ഓരോരുത്തരും എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്തൊക്കെ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നു, എന്തൊക്കെ ആസൂത്രണം ചെയ്യുന്നു, ഇതെല്ലാം അല്ലാഹുവിന് അറിയാം. വസയഅലമുൽ കുഫാറു ലിമൻ ഉഖബദ്ദാർ, സത്യനിഷേധികൾ നാളെ അറിയുക തന്നെ ചെയ്യും ആർക്കാണ് അന്തിമ വിജയം ലഭിക്കാൻ പോകുന്നത്, ആരാണ് സ്വർഗത്തിൽ സുഖിക്കാൻ പോകുന്നത്, ആരാണ് നരകത്തിൽ എരിയാൻ പോകുന്നത് എന്നവർ അറിയുക തന്നെ ചെയ്യും എന്നാണ് അല്ലാഹു തആല പറയുന്നത്. വകദാലിക ജഅൽനാ ഫീ കുല്ലി ഖറിയത്തിൻ അകാബിറ മുജ്രിമീഹാ, ഒറ്റപ്പെട്ട സംഭവമല്ല, ഓരോ ഗ്രാമങ്ങളിലും ഓരോ നഗരങ്ങളിലും അതാത് പ്രവാചകന്മാർക്ക്, അതാത് നാട്ടിലെ വിശ്വാസികൾക്ക് എതിരിൽ തന്ത്രം പ്രയോഗിക്കാനുള്ള വലിയ അധികാരവും പ്രാപ്തിയുമുള്ള ശക്തന്മാരായ പാപികളെ നാം സംവിധാനിച്ചിട്ടുണ്ട്. ഇത് അള്ളാഹുവിന്റെ സംവിധാനമാണ്. അള്ളാഹു ഈമാൻ പരീക്ഷിക്കാൻ വേണ്ടി ഓരോ നാട്ടിലും ഇത്തരം ശത്രുക്കളെ ഒരുക്കിയിട്ടുണ്ട്. വമായം കുറൂന ഇല്ലാ ബി അൻഫുസിഹിം, അവരുടെ തന്ത്രങ്ങൾ അവർക്കെതിരിൽ മാത്രമാകുന്നു. വിശ്വാസികൾക്കെതിരാണ് അവർ ചെയ്യുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അവനവന്റെ കുഴിയാണ് തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിന്റെ ശത്രുക്കൾ, മുസ്ലിമീങ്ങളുടെ ശത്രുക്കൾ, അവരുടെ നരകം അവർ തന്നെ ഒരുക്കി വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വിശ്വാസികൾ അള്ളാഹു സംരക്ഷിക്കുക തന്നെ ചെയ്യും. വമാ യശ്ഉറൂൻ, ആ വിഡ്ഢികൾ അത് മനസ്സിലാക്കുന്നില്ല. അവർ വിചാരിക്കുന്നത് ഈ മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്നാണ്. യഥാർത്ഥത്തിൽ വമാ യംകുറൂന ഇല്ലാ ബി അൻഫുസിഹിം, അവർക്കെതിരിൽ മാത്രമാണ് അവരുടെ തന്ത്രങ്ങൾ ഫലിക്കുക. ഖദ് മക്കറ അല്ലദീന മിൻ ഖബ്ലിഹിം, മുൻഗാമികളായ നിഷേധികൾ തന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. ഫഅതല്ലാഹു ബുന്യാനഹും മിനൽ ഖവാഇദ്, അള്ളാഹു അവരുടെ ആ തന്ത്രത്തിന്റെ, ആ തന്ത്രമാകുന്ന വീടിന്റെ തറ തന്നെ പൊളിച്ചു കളഞ്ഞു. ഫഖറ അലൈഹിം സഖഫു മിൻ ഫൗഖിഹിം, അങ്ങനെ ആ കെട്ടിടത്തിന്റെ മേൽക്കൂര അവർക്ക് മുകളിൽ നിലംപതിച്ചു. അള്ളാഹുവിന്റെ തന്ത്രങ്ങൾ വേരോടെ പിഴുതെറിഞ്ഞു എന്നർത്ഥം. വഅതാഹുമുൽ അദാബു മിൻ ഹൈസു ലാ യശ്ഉറൂൻ, അവർ വിചാരിക്കാത്ത ദിശയിൽ നിന്ന്, അവർ വിചാരിക്കാത്ത രൂപത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷ അവരെ വന്ന് പിടികൂടുകയും ചെയ്തു. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. മുൻഗാമികളുടെ തന്ത്രങ്ങൾ ഇങ്ങനെയാണ് അവസാനിച്ചതെങ്കിൽ ആധുനികരായ ശത്രുക്കളുടെ തന്ത്രങ്ങളും ഇത്രയേയുള്ളൂ. അവരെത്ര ആസൂത്രണം നടത്തിയാലും ആ ആസൂത്രണം അള്ളാഹുവിന്റെ തന്ത്രത്തിന് മുന്നിൽ, അള്ളാഹുവിന്റെ ആസൂത്രണത്തിന് മുന്നിൽ, അള്ളാഹുവിന്റെ മഖറിന് മുന്നിൽ പരാജയപ്പെടാൻ പോവുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഒരു സുന്നത്താണ്, അവന്റെ പ്രാപഞ്ചികമായ ചര്യയാണ് സുന്നത്തു തദാഫു. വിശുദ്ധ ഖുർആനിൽ രണ്ട് സ്ഥലത്ത് അള്ളാഹു പരാമർശിച്ചിട്ടുള്ള, ഉലമാക്കൾ ഖുർആന്റെ വ്യാഖ്യാതാക്കൾ പറയുന്ന സുന്നത്തു തദാഫു എന്ന് പറയുന്ന ഒരു പരിപാടി അള്ളാഹുവിനുണ്ട്. അതെന്താണ്? അള്ളാഹു ഒരാളെ കൊണ്ട് മറ്റൊരാളെ തടയും. വലൗലാ ദഫ്ഉല്ലാഹി അന്നാസ ബഅളഹും ബിബഅദിൻ ലഫസദത്തിൽ അർദ്, ഭൂമി മുഴുവൻ നശിച്ചു പോകുമായിരുന്നു. എങ്ങനെയായിരുന്നെങ്കിൽ അള്ളാഹു ഒരു വിഭാഗത്തെ കൊണ്ട് മറ്റൊരു വിഭാഗത്തെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ, അത് ശത്രുക്കളെ കൊണ്ടായിരിക്കാം, ഇസ്ലാമിന്റെ ഒരു ശത്രുവിനെ കൊണ്ട് തന്നെ അള്ളാഹു മറ്റു ശത്രുക്കളെ പരാജയപ്പെടുത്തും. ഈ സുന്നത്തു തദാഫു, പരസ്പരം തടുക്കുന്ന ഈ പരിപാടി അള്ളാഹുവിനില്ലായിരുന്നുവെങ്കിൽ ഭൂമി നശിച്ചു പോകുമായിരുന്നു. വലാക്കിൻ അല്ലാഹു ദു ഫദ്ലിൻ അലൽ ആലമീൻ, എന്നാൽ അള്ളാഹു തആല മനുഷ്യരോട് അങ്ങേയറ്റത്തെ ഔദാര്യമുള്ളവനാകുന്നു. ഒരു കവി പറഞ്ഞതുപോലെ, വമാ മിൻ യദിൻ ഇല്ലാ യദുല്ലാഹി ഫൗഖഹ വലാ ളിമുൻ ഇല്ലാ സയുബ്ലാ ബിളിമി, ഒരു കൈയുമില്ല അതിന്റെ മുകളിൽ അള്ളാഹുവിന്റെ കൈയുള്ളതായിട്ടല്ലാതെ. എല്ലാവരുടെ കൈയിന്റെയും മുകളിൽ അള്ളാഹുവിന്റെ കൈകളുണ്ട്. വലാ ളിമുൻ ഇല്ലാ സയുബ്ലാ ബിളിമി, ഒരക്രമിയുമില്ല അവനേക്കാൾ വലിയ അക്രമിയെ കൊണ്ട് അള്ളാഹു അവനെ പരീക്ഷിക്കാത്തതായിട്ട്. അള്ളാഹുവിന്റെ തന്ത്രം, അതിൽ നമ്മൾ സമാധാനിക്കുക. മറ്റെല്ലാ ആസൂത്രണങ്ങളും അത് പരാജയപ്പെടാനുള്ളതാണ്. എല്ലാ ചലനങ്ങളും ഇങ്ങനെ ഏതെങ്കിലും ശത്രുവിന്റെ പ്ലാനിംഗ് ആണ്, ഇതെല്ലാം ഇന്ന ആളുകൾ ചെയ്യുന്നതാണ് എന്ന് വിശ്വസിച്ചാൽ നമ്മുടെ അഖീദ നശിച്ചുപോകും, നമ്മുടെ റുബൂബിയത്തിലുള്ള വിശ്വാസത്തിന്റെ ഉറപ്പ് നഷ്ടപ്പെടും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ഔഹാം, ഇങ്ങനെയുള്ള വസ്വാസ് നമുക്കുണ്ടാകരുത്. അള്ളാഹുവിന്റെ അനുവാദത്തോടെ മാത്രമാണ് ഈ ലോകത്ത് എന്തും സംഭവിക്കുന്നത്. എന്ത് സംഭവിച്ചാലും അത് ഇന്ന ശത്രു ചെയ്യുന്നതാണ്, അത് ഇന്ന സംഘടനയുണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ ഇന്ന പാർട്ടിയുടെ വകയാണ്, ഇങ്ങനെയുള്ള ചിന്ത ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. അള്ളാഹുവിൽ തവക്കുലാക്കുക. അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ ഈ ലോകത്തൊരു അനക്കവും സംഭവിക്കാൻ പോകുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെയും നമ്മുടെ എല്ലാ മുസ്ലിം സഹോദരങ്ങളെയും എല്ലാ തരത്തിലുള്ള ശത്രുക്കളുടെയും തന്ത്രങ്ങളിൽ നിന്ന് കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വഖാതമിൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, പ്രതിസന്ധികളും വെല്ലുവിളികളും ഉണ്ടാകുന്ന സമയത്ത് ഒരു വിശ്വാസിയുടെ സ്വഭാവം സമാധാനമുണ്ടാക്കുന്നതായിരിക്കണം. എന്തെങ്കിലും അപകടങ്ങൾ, എന്തെങ്കിലും ഭീഷണികൾ,
നാട്ടിലുണ്ടാകുമ്പോൾ രോഗമായിക്കൊള്ളട്ടെ, ദാരിദ്ര്യമായിക്കൊള്ളട്ടെ, ശത്രുക്കളുടെ തന്ത്രങ്ങളായിക്കൊള്ളട്ടെ, ഇങ്ങനെ എന്ത് പ്രയാസമുണ്ടാകുമ്പോഴും ഒരു വിശ്വാസിയുടെ സ്വഭാവം സമാധാനം പ്രചരിപ്പിക്കുക എന്നുള്ളതായിരിക്കണം. പരസ്പരം കൂടുതൽ പേടിയുണ്ടാക്കുക എന്നുള്ളത് ഒരു മുഅ്മിന് യോജിച്ചതല്ല. അമ്പിയാക്കളുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ എടുത്ത് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്ന സമയത്ത്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ശത്രുക്കളെ പേടിച്ച് പലായനം ചെയ്യുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന അബൂബക്കർ റളിയല്ലാഹുവിനോട് പറഞ്ഞതെന്താൻ? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, ദുഃഖിക്കേണ്ടതില്ല, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുപോലെ ഷുഐബ് അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാമിനോട് എന്താണ് പറഞ്ഞത്? ലാ തഖഫ്, നീ പേടിക്കേണ്ടതില്ല. ശത്രുക്കളെ പേടിച്ച് ഫിർഔനെ പേടിച്ച് ഓടി വന്ന മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞത് ലാ തഖഫ്. യൂസുഫ് അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ സഹോദരൻ തന്റെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞത് ലാ തബ്തഈസ്, നീ വിഷമിക്കേണ്ടതില്ല. ഇങ്ങനെ സമാധാനമുണ്ടാക്കുന്ന സ്വഭാവമായിരിക്കണം ഒരു മുഅ്മിൻ ഉണ്ടാകേണ്ടത്. അന്തിമ വിജയം അല്ലാഹുവിന്റെ ദീനിനായിരിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. വല്ലാഹി ലയുതിമ്മന്നല്ലാഹു ഹാദൽ അംർ, അല്ലാഹു ആണ് സത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പീഡിതരായിരുന്ന പലരും രക്തസാക്ഷികളായിട്ടുള്ള മക്കയിൽ വെച്ച് തന്റെ സഹാബത്തിനോട് പറഞ്ഞതാണ്, വല്ലാഹി ലയുതിമ്മന്നല്ലാഹു ഹാദൽ അംർ, അല്ലാഹു ആണ് സത്യം, അല്ലാഹു ഈ ദീനിനെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. അല്ലാഹു തആല ഈ ദീൻ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത് ലോകം മുഴുവൻ ഇത് പ്രചരിപ്പിക്കാൻ തന്നെയാണ്. അല്ലാഹുവിന്റെ ദീനിനായിരിക്കും അന്തിമ വിജയം. അതുകൊണ്ട് ഈ ആത്മവിശ്വാസമായിരിക്കണം ഒരു മുഅ്മിൻ ഉണ്ടാകേണ്ടത്. മുഅ്മിനീങ്ങൾ ദുഃഖിക്കുക എന്നുള്ളത് പിശാചിന്റെ ലക്ഷ്യമാകുന്നു. ഇന്നമൻ നജ്വാ മിനശ്ശൈത്താനി ലിയഹ്സുനല്ലദീന ആമനു, വിശ്വാസികൾ ദുഃഖിക്കുന്നതിന് വേണ്ടി, വിശ്വാസികൾക്ക് വിഷമം ഉണ്ടാകുന്നതിന് വേണ്ടി, അതുവഴി അവരുടെ ഈമാൻ ദുർബലപ്പെടാനും അവരുടെ തവക്കുൽ നഷ്ടപ്പെടാനും അവരുടെ ഇബാദത്തുകൾ കുറയാനും ഒക്കെ വേണ്ടി പിശാച് ചെയ്യുന്നതാകുന്നു ഇങ്ങനെയുള്ള ഗൂഢാലോചനകൾ, വിശ്വാസികൾക്കിടയിൽ ദുഃഖമുണ്ടാക്കാൻ വിഷമമുണ്ടാക്കാൻ വേണ്ടി. അതുകൊണ്ട് സഹോദരങ്ങളെ, പിശാചിന്റെ ഈ വസ്വാസികൾക്ക് നമ്മൾ നിന്നുകൊടുക്കരുത്. പരസ്പരം സമാധാനമുണ്ടാക്കുന്ന വാക്കുകൾ പറയുക, എല്ലാ പരീക്ഷണങ്ങളും നീങ്ങിപ്പോകും. നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് ഇനി നീങ്ങാത്ത പരീക്ഷണങ്ങൾ വന്നാൽ പോലും സലഫു സ്വാലിഹീങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയാൽ പറയാറുണ്ടായിരുന്ന ഒരു വാക്ക് കിതാബുകൾ കാണാൻ സാധിക്കും. രണ്ടുപേർ തമ്മിൽ കണ്ടുമുട്ടിയാൽ അവർ പറയുമായിരുന്നു, ഇന്നമാ ഹിയ അയ്യാമുൽ ഖലാഇൽ വൽ മൗഇദുൽ ജന്ന, ഏതാനും ദിവസങ്ങൾ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ, അത് കഴിഞ്ഞാൽ നമ്മൾ കണ്ടുമുട്ടാൻ പോകുന്നത് സ്വർഗത്തിൽ വെച്ചാണ്. ഇതാണ് നമുക്ക് അങ്ങേയറ്റത്തെ പരീക്ഷണത്തിൽ പറയാനുള്ളത്. അല്പ ദിവസങ്ങൾ കൂടിയേ നമുക്ക് മുന്നിൽ ബാക്കിയുള്ളൂ, അതിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വിജയം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വൽആഖിബതു ലിൽമുത്തഖീൻ, അന്തിമ വിജയം മുത്തഖീങ്ങൾക്കായിരിക്കും. നമുക്ക് അതിനുമാത്രം ആയുസ്സില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് സലഫുകൾ പറയുന്നത് പോലെ വൽ മൗഇദുൽ ജന്ന, സ്വർഗത്തിൽ വെച്ച് നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവിധത്തിലുള്ള അപകടങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അതുപോലെ ഈമാൻ ദുർബലപ്പെടുത്തുന്ന തരത്തിലുള്ള എല്ലാവിധ സംശയങ്ങളിൽ നിന്നും ആശയക്കുഴപ്പങ്ങളിൽ നിന്നും എല്ലാ ശത്രുക്കളുടെ തന്ത്രങ്ങളിൽ നിന്നും നമ്മയും എല്ലാ മുസ്ലിം സഹോദരങ്ങളെയും കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന അഫ്രിഗ് അലൈന സബ്റൻ വസബ്ബിത് അഖ്ദാമന വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിവാലിദീന വലിൽമുസ്ലിമീന വൽമുസ്ലിമാത് അൽഅഹ്യാഇ മിൻഹും വൽഅംവാത്. അല്ലാഹുമ്മ ർഹം മൗതാനാ വമൗതൽ മുസ്ലിമീൻ വഷ്ഫി മർദാനാ ومرضى المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصل اللهم وسلم على عبدك ورسولك نبينا محمد وآله وأصحابه أجمعين.